ശ്രീ ബിനു ചക്കോ, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുന്ന ഈ മുള്ളുമുരുക്കുകൾ ഇതൊക്കെയാണ്. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൊട്ട് തുടങ്ങി എവിടെയൊക്കെയാണോ ഇടപെടലുകൾ ഉണ്ടാകുന്നത് അവിടെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് നിർണായകമായ തെളിവുകളൊക്കെ കത്തിക്കുന്നൊരു സാഹചര്യം. സി ബി ഐ തലത്തിൽ ഇടപെടലുകൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പത്രക്കുറിപ്പ് കൂടി വരുമ്പോൾ സാധാരണക്കാർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്യാമേ, ഇടപെടരുത്. ഞാൻ എനിക്കൊരു ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഞാനിത് പറയാം. ഇതിന് മറുപടി, ഇത് നമുക്ക് ഏതായാലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇഴകീഴി പരിശോധിക്കുക എന്നുള്ളതാണല്ലോ. ഇവിടെ സിസ്റ്റർ അഭയ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ട് 28 വർഷവും ഏകദേശം 9 മാസത്തോടടുക്കുന്ന സമയത്താണ് ഈ കേസിന് ഒരു കുറ്റവാളികളെന്ന് ആരോപിച്ച് കോടതിയിൽ കണ്ടെത്തി ഇന്ന് അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്ത് ഉൾക്കൊള്ളുന്ന ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദ് പരിസാറൊക്കെ പറഞ്ഞതുപോലെ ഈ എവിടെയൊക്കെയാണ് അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജുഡീഷ്യറി നിയമവും ഒക്കെ എല്ലാ കാലവും വിജയിക്കേണ്ടത് തന്നെയാണ്, അതിനകത്തൊരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ജുഡീഷ്യറിയും എല്ലാം വിജയിക്കണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലാത്തപ്പോൾ തന്നെ നമുക്കറിയാം ഇതേ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട CBI അന്വേഷിച്ച ഒരു കേസുണ്ട്. CBIയുടെ അന്വേഷണത്തെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം, അതൊക്കെ പോട്ടെ, അതെന്തുവാട്ടെ, പൊതുമണ്ഡലം ചർച്ച ചെയ്യട്ടെ. ചേകന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഭവം, രണ്ട്, സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം, നമ്മുടെ ആലപ്പുഴയിലുള്ള രാഹുൽ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞ് തിരോധാനപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള CBI അന്വേഷണം, ഇത് ഈ മൂന്ന് സംഭവങ്ങൾ വെക്കുമ്പോൾ റോയിച്ചാൻ എന്നോട് ചോദിച്ചു ആരാണ് ഇതെല്ലാം ഇത് ചർച്ച ചെയ്യുന്നത് അല്ലെ വിളിച്ചു പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള മൂന്ന് കേസുകൾ സമാനമായി CBI അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ടില്ല. അഭയ കേസിൻ്റെ, സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട് CBI ശ്യാമ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൊലപാതകമാണ്, പ്രതികളെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെയാണ് ഞങ്ങൾ ഉയർത്തുന്ന ചില സംശയങ്ങളുണ്ട്. ഈ CBI അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ഒരു വൈദികൻ്റെ ഒരു ഒരു ഊമക്കത്തിനെ പറ്റി ആ കാലഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്തതാണ്. കോട്ടയം അതിരൂപതയിലെ ഒരു വൈദികനെതിരെ നടന്ന അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്ന കോട്ടൂര്, ഫാദർ തോമസ് കോട്ടൂര്, ആ അന്വേഷണ കമ്മീഷനിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആ ഒരു വൈദികനാണ് ഇത് അയച്ചത് എന്നൊക്കെ അക്കാലത്ത് പറയുന്നതാണ്. ഞാനിത് പറഞ്ഞു വെച്ചത് ഇവിടെ ചേകന്നൂർ മൗലവിയുടെ സമുദായത്തിൽ നിന്ന് ഒരു ഊമക്കത്തിയെല്ലാം ചെന്നിട്ടില്ല, ശാശ്വതീകാനന്ദയുടെ അതിൽ നിന്നൊരു ഊമക്കത്തയക്കാൻ ആളില്ല. CBI അന്വേഷിക്കാൻ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്ന അന്വേഷണങ്ങൾ പോയത് എന്നൊക്കെ പൊതുസമൂഹത്തിന് മാധ്യമങ്ങളിലും അക്കാലത്ത് ചർച്ച ചെയ്തതല്ലേ? അത് അങ്ങനൊരു കത്തുണ്ട് എന്ന് ഒക്കെ വളരെ വ്യാപകമായി ചർച്ച ചെയ്തതല്ലേ? ഇവിടെ എന്താണ് സംഭവം എന്നറിയാവോ? ഇവിടെ സഭയുടെ സംവിധാനത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് സഭയുടെ നൈയാമികമായ കാര്യങ്ങൾ അനുസരിക്കാൻ മേലാതെ പുറത്തു പോകുന്നവരും സഭയുടെ സംവിധാനത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുമൊക്കെ പിടിക്കപ്പെട്ടും പുറത്തുപോയി കഴിയുമ്പോഴും സഭാതലവനെതിരെയൊക്കെ വ്യാജരേഖകളൊക്കെ ചമയ്ക്കുന്നവരും ഒക്കെയായി തീർന്ന് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ സഭയെ നന്നാക്കി കളയാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പറയുന്ന ചില സഭയിലെ തന്നെ കുലദ്രോഹികളുടെ ഊമക്കത്തുകൾ വേണ്ടി വന്നു ശ്യാമേ ഇതിൻ്റെ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് CBI പറഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള റോയിച്ചാൻ ചോദിച്ചത് കൊണ്ടാ, ആരാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചത് കൊണ്ടാ ഞാൻ പറഞ്ഞത്, ഒരാളെങ്കിലും ഉണ്ടോ എന്ന്. ഇക്കൂട്ടത്തിലുള്ള എല്ലാ ഇത്തരത്തിലുള്ള ആളുകൾ സഭയ്ക്കെതിരെയുള്ള പ്രയോഗം, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോഴൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഈ ഇതില് ഈ CBIയുടെ
കോടതിയിൽ സ്പെഷ്യൽ കോടതിയിലെ ഈ ജഡ്ജ്മെന്റിനകത്ത് ജഡ്ജ്മെന്റ് വന്ന സാഹചര്യത്തിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് റോയ് മാത്യു ശ്രീ റോയ് മാത്യു അതാണ് 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 പോയിന്റ് ദുരൂഹത ദുരൂഹത ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് അവിശ്വസനീയമെന്ന് സഭ പറയുന്നത് ശ്രീ റോയ് മാത്യു എനിക്ക് കഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ അതായത് ബിനു ചാക്കോയെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഞാൻ ബിനു ചാക്കോയ്ക്ക് ഡോക്യുമെന്റുകൾ തരാം ഇന്ന് ശ്രീ കെ നമ്മുടെ മുഖ്യമന്ത്രി കെ കെ മുൻ മുഖ്യമന്ത്രി കെ കെ നായരുടെ 10-ാം ചരമവാർഷികമാണ് ഈ സംഭവം നടന്നത് അതായത് അഭയ മരിച്ച് അതിൻ്റെ 9-ാമത്തെ മാസം ജോമോൻ പുത്തമ്പരയ്ക്കൽ മുഖ്യമന്ത്രിയെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ കണ്ട് അവരുടെ അഭയ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കുന്നു CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീ കെ കരുണാകരൻ അതിൻ്റെ പിറ്റേന്ന് തന്നെ അതിനകത്ത് ഉത്തരവിടുന്നു മനസ്സിലായോ ഇതെല്ലാം ഡോക്യുമെൻ്റുകളുള്ള ഇന്ന് വന്ന കോടതി വിധിക്കകത്ത് അത് ദൂരെ കൂടെ അത് പരാമർശിക്കുന്നുണ്ട് ഞാൻ ബിനു ചാക്കോയ്ക്ക് ഈ കെ കരുണാകരൻ ഒപ്പിട്ട കത്തിൻ്റെ കോപ്പി ഞാൻ തരാം ഒരു വൈദികനും ഊമക്കത്തയച്ചതിൻ്റെ പേരിലല്ല ഇന്ന് അതിനകത്ത് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തവരിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവുണ്ട് പ്രതിപക്ഷ നേതാവ് അന്ന് അവിടുത്തെ MP ആയിരുന്നു അങ്ങനെ നിരവധി പേര് ആ പ്രമേയത്തിനകത്ത് ഒപ്പിട്ട് കൊടുത്തവരുണ്ട് അപ്പോൾ ഈ സഭ കാലാകാലങ്ങളിൽ ഇതേപോലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് പ്രചരിപ്പിക്കും ഞാനതാണ് ഞാൻ ഈ പറയുന്ന കാര്യം ഇപ്പോൾ നമ്മളോടൊപ്പമുള്ള സീനിയർ അഭിഭാഷകൻ പറയട്ടെ അതായത് ഈ പിന്നെ മറിയക്കുട്ടി കൊലക്കേസിൽ ശിക്ഷിച്ച ജഡ്ജ് കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന് പറയുന്ന മഹാനായ ജഡ്ജിനെ കുറിച്ച് സഭ പിന്നീടുള്ള കാലങ്ങളിൽ പറഞ്ഞിറക്കിയ കഥ എന്തുവായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം മന്ദബുദ്ധികളാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോൻ ഇളയ മകനാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഈ കെ ഭരത്ഭൂഷൺ അപ്പം കഥ ഇറക്കുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല സഭ ഇതുപോലെ ഒരുപാട് കള്ളക്കഥകൾ ഈ കാലങ്ങളിൽ അത്രയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നതിനൊന്നും ഒരു മടിയുമില്ല അവസാനം പറഞ്ഞത് ആ കേസുമായി ബന്ധപ്പെട്ടത് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി എന്നൊരു ഡോക്ടറും കുടുംബവും വന്ന് പിന്നെ ക്ഷമ പറഞ്ഞു അവരായിരുന്നു യഥാർത്ഥ പ്രതികളെന്ന് ഇതിനൊന്നും ഒരു പ്രൂവ് ചെയ്യാനുള്ള യാതൊരു ഡോക്യുമെൻറ്റോ ഒരു ഡീറ്റെയിൽസോ ഇല്ലാതാണ് ഈ കഥ സഭ അവരുടെ ആൾക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഓർത്ത് ബിനു ചാക്കോയെപ്പോലുള്ള ബോധവും ബുദ്ധിയും ഉള്ള ഒരാൾ ഇത് ഏറ്റുപാടരുത് ബാക്കി നമുക്ക് ആർഗ്യുമെന്റിന് വേണ്ടി പലതും പറയാം അതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല പക്ഷേ സഭ പറയുന്ന കള്ളങ്ങൾ ഏറ്റുപറഞ്ഞ് പൊതുസമൂഹത്തിൽ പറയരുത് കഷ്ടമാണ് ഈ സ്ത്രീക്ക് നീതി കിട്ടണമെന്ന് നിങ്ങൾ ഇനിയെങ്കിലും പറയണം ഞാൻ ഒറ്റ കാര്യം സഭയുടെ ആധികാരിക ദിനപത്രമാണ് ദീപിക എന്ന് പറയുന്നത് ഇന്നലത്തെ ദീപികയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലേറ്റസ്റ്റ് ഡ്രീം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ഒരു പോർഷനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കാം നിങ്ങളത് കേൾക്കേണ്ടതാണ് സ്ത്രീകളാണ് പ്രത്യാശ സ്ത്രീകളുടെ നേതൃപരമായ പങ്ക് ഈ പ്രതിസന്ധിയിൽ പ്രത്യാശയുടെ അടയാളമായി മാർപ്പാപ്പ എടുത്തു കാട്ടുന്നു സ്ത്രീകളുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നവരിടത്താണ് നിങ്ങൾ ഇന്ന് ഈ കഥകൾ പറയുന്നത് ഇല്ലേ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി 21-ോ 22-ോ വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ട് മഠത്തിനകത്ത് വെച്ച് കൊല്ലപ്പെട്ടിട്ട് നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താണ് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു പാപം ഏറ്റുപറയുന്നതിനകത്ത് ഒരു തെറ്റുപറ്റി ഏറ്റുപറയുന്നതിനകത്ത് എന്താണ് രാഷ്ട്രത്തലവന്മാർ ഏറ്റുപറയുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ് ഈ സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോക ജനതയോട് ഈ അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു നമ്മളെന്തിനാണ് ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തുന്നത് പറയരുത് പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു ഈ സഭയിൽ ഈ വന്ന കുറ്റവാളികളായി നിൽക്കുന്ന ആൾക്കാരെ ആരാണ് അവ പിന്നെ ഈ കുറ്റത്തിലേക്ക് നയിച്ചത് നമ്മളെല്ലാവരും ചേകന്നൂർ മൗലവിയുടെയും മദർ പിന്നെ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ നടന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുള്ളൂ കേസ് അന്വേഷണം നടക്കുകയല്ലേ ചേകന്നൂർ മൗലവിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ എത്ര പേര് മുന്നോട്ട് വന്നിരിക്കുന്നു പ്രൊഫസർ MN കാരശ്ശേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ എത്രയോ തവണ ഇതിന് പിന്നെ ഈ കൊലപാതകത്തിനെതിരായിട്ട് സംസാരിച്ചിരിക്കുന്നു ആരാണ് പറയാത്തത് ഈ പൊതുസമൂഹത്തിൽ ഇപ്പോഴും വെള്ളി രേഖകളായി ധാരാളം ആൾക്കാരുണ്ട് പറയും അതിനെന്താ തെറ്റെന്താ അത് പറയണമല്ലോ ജീവിക്കുമ്പോ നമ്മൾ ഇതിൽ പറയുന്നതിനകത്ത് എന്താ നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് സഭയ്ക്ക് മൂടി വെക്കാൻ പലതും കാണുമായിരിക്കും സഭ മൂടി വെച്ചു അതിലൊന്നും തെറ്റൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം പക്ഷേ സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എന്നെ പോലെ ഈ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന സാമാന്യ ജനങ്ങളെല്ലാം ജുഡീഷ്യറിൽ വിശ്വസിക്കുന്നത് ഈ ജുഡീഷ്യറിയുടെ പിന്നെ ഈ കണ്ടെത്തലിനെയാണ് നമ്മൾ പറയുന്നത് മറ്റേ അതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട് എന്ത് ദുരൂഹത അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോ കേസ് അന്വേഷണത്തിന് വിധിന്യായത്തെക്കുറിച്ച് നമ്മൾ ദുരൂഹത ആരോപിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കുമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നിലനിൽക്കുമോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ നിലനിൽക്കുമോ അപ്പൊ അതാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതൊരു ചോദ്യമല്ലേ ബിനു ചാക്കോ ഇപ്പോഴൊരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടോ
ഇവിടെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പത്രക്കുറിപ്പും സഭയോട് ചേർന്ന് യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായി പറയാം എന്നോട് എനിക്ക് ഈ വിഷയത്തെ അപഗ്രഥിക്കുമ്പോൾ സഭയെയും സഭയുടെ സംവിധാനത്തെയുമാണ് പുകമറയും നിർത്താനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് സത്യം വിളിച്ചു തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ സഭയെ പ്രതിരോധിച്ചതും സഭയെ കുറ്റം പറയും ഇന്ത്യൻ ജുഡീഷ്യറി ആണോ പുകമറയിൽ നിർത്തിയത് അല്ല ജുഡീഷ്യറി അല്ലല്ലോ റോയിച്ചായ പോലീസിന്റെ അന്വേഷണത്തെയും അതുപോലെ തന്നെ സിബിഐയുടെ അന്വേഷണവും കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുന്നു കോടതിയുടെ പരിഗണനയിൽ റോയിച്ചായ എടുത്തിരിക്കുന്നു കോടതിയുടെ കീഴ്ക്കോടതി ഇതോ റോയിച്ചായ പറയണ്ടല്ലോ കീഴ്ക്കോടതി ഏറ്റവും നമ്മുടെ ഇത്തരം കേസുകൾ പരിഗണിക്കുന്ന കോടതിയിലെ ഏറ്റവും താഴത്തെ കോടതിയാണ് സെഷൻസ് കോടതി അവിടെ ആ വിധി വന്നു പറഞ്ഞിരിക്കുന്നതാണ് ഈ ലോക പരമമായ സത്യം എന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നതാണ് അതെല്ലാം പറയുന്നുണ്ടല്ലോ അതിനെന്താ കുഴപ്പം പരമമായ സത്യം അല്ല അതുവരെ ആരും എതിർത്തില്ല ബിനു ചക്കോ ശ്രീ റോയ് മാത്യു അതിനെ എതിർക്കുന്നൊന്നുമില്ല ഇവിടെ പ്രശ്നം ഇപ്പോഴും അത് അവസാന വാക്കല്ല അത് അവസാന വാക്കല്ല അത് അവസാന വാക്കല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അല്ല അതിനെ ഇനിയും പരിശോധിക്കപ്പെടേണ്ട ഒത്തിരി വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്നേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ന് പ്രതി കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട് നമ്മൾ ജുഡീഷ്യറിയെ മാനിക്കാൻ പഠിക്കണം അതായത് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനാണ് പറഞ്ഞത് രാജ്യത്തിന്റെ നിയമമാണ് ഈ പറഞ്ഞത് അത് നമ്മൾ അനുസരിക്കണം അതായത് അതാണ് അതിൻ്റെ പ്രഥമമായ കാര്യം നമ്മുടെ ജുഡീഷ്യറിയുടെ തീരുമാനങ്ങൾ നമ്മൾ മാനിക്കണം നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറി നമുക്ക് ഒരുപാട് അവകാശങ്ങൾ തന്നെ നിങ്ങൾക്ക് ഏത് കോടതിയിലും പോയി നിങ്ങളുടെ ഈ തീരുമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അതാണ് നമ്മുടെ കോടതിയുടെ മഹത്വം അതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ മഹത്വം അതിനിയെങ്കിലും മനസ്സിലാക്കുക അപ്പം ഒരു കോടതിയിൽ വന്നതിൻ്റെ അവസാന വാക്കല്ല ഞാനും അത് അംഗീകരിക്കുന്നു അത് നമുക്ക് സുപ്രീം കോടതി വരെയുണ്ട് പക്ഷേ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സഭ എവിടെയാണ് നിൽക്കുന്നത് വേദനിക്കുന്നവരോടൊപ്പമാണോ നിങ്ങൾ ഇപ്പോഴും ഉത്കണ്ഠപ്പെടുന്ന ബിനു ചാക്കോ ഉൾപ്പെടെയുള്ളവർ ഉത്കണ്ഠപ്പെടുന്ന ആരെ കുറിച്ചാണ് കുറ്റവാളിയായി ഇന്ന് കോടതി പ്രഖ്യാപിച്ച രണ്ടുപേരെ കുറിച്ചാണ് നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങൾ ഒരിക്കൽ പോലും ഈ കന്യാസ്ത്രീയെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നില്ലല്ലോ അവരുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുണ്ടോ ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ സഭയുടെ ഉത്കണ്ഠ ആരെ കുറിച്ചാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശദമായി തന്നെ അതിലേക്ക് കടക്കാം ഒരു ചെറിയ ഇടവേള കൂടി വേഗത്തിൽ തിരിച്ചെത്താം ഇടവേള
സിസ്റ്റർ ജസ്മി, ഇപ്പോഴും ചോദ്യം അത് തന്നെയാണ്, ആരുടെ കാര്യത്തിലാണ് സഭാ നേതൃത്വത്തിന് ഇപ്പോഴും ഉത്കണ്ഠ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ 28 വർഷവും സങ്കടത്തോടെ പറയട്ടെ, ഒരിക്കൽ പോലും സിസ്റ്റർ അഭയയ്ക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഒരു ലേഖനം എഴുതുകയോ ഒരു റാലി നടത്തുകയോ ഒന്നും ചെയ്യുന്നത്, ഈ അഭയയെക്കുറിച്ച്, അഭയയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖവും ഞങ്ങൾ കണ്ടില്ല. ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഒന്ന് രണ്ട് വരികൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതിന് 28 വർഷം വേണോ? ഞാൻ ഓർക്കുകയാണ്, ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞ് ഈ വിശ്വാസികളെയും അതിനകത്തുള്ള ഉള്ളവരെയും ഒക്കെ എന്താണ് ബുദ്ധിയില്ലാത്തവരെ പോലെ അതൊക്കെ വിശ്വസിപ്പിച്ച് പറ്റിച്ചുകൊണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അതേസമയം ആ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് വന്നപ്പോൾ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള വിശ്വാസികൾ അന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഞെട്ടിപ്പോയി അത് ആ വൈദികൻ തന്നെ ഈ ഏറ്റുപറയുന്നത് കേട്ടപ്പോൾ. അപ്പോൾ സഭ ഞങ്ങളെയൊക്കെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയല്ലായിരുന്നോ? അതിപ്പിന്നെയാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയതും. പിന്നീട് ആ കോഴിക്കോട് ഒരു വൈദികനാൽ ഒരു സിസ്റ്റർ ഗർഭിണിയായിട്ടുള്ള പ്രശ്നമൊക്കെ അതിലൊരു ജേർണലിസ്റ്റാണ് എന്നോട് പറഞ്ഞത്. അവർക്ക് വിവരങ്ങൾ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഈ കള്ളക്കഥകൾ അകത്ത് പറഞ്ഞ അതേ വിധത്തിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ടും ഈ കള്ളക്കഥകൾ തന്നെ പറയുക, ഈ എന്താണ് പള്ളികളിൽ വിജ്ഞാപനം വായിക്കുന്നതും ഒക്കെ അതിലൊക്കെ ഇങ്ങനെ നുണക്കഥകൾ കയറ്റി കയറ്റി വായിച്ചിട്ട് ആ കാലഘട്ടം മാറി തുടങ്ങി. ഇപ്പോൾ ജനം ചിന്തിക്കാൻ തുടങ്ങി, വിശ്വാസികളടക്കം. ഇപ്പോൾ ഞാൻ 12 വർഷം മുൻപ് പുറത്തിറങ്ങിയത് അകത്ത് ഞാൻ സംസാരിക്കാതെയല്ല, അവിടെ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും അവർ തന്നില്ല. അവസാനം പ്രിൻസിപ്പളാക്കിയത് നിവൃത്തിയില്ലാണ്ടാണ്. നിയമപ്രകാരം സീനിയർ കം എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞ് വന്നപ്പോൾ നിവൃത്തിയില്ലാതെയാണ് എന്നെ പ്രിൻസിപ്പളാക്കിയത്. അല്ലാതെ ഒരു സ്ഥാനവും തന്നില്ല. എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് സ്ഥാനങ്ങളൊന്നും വേണ്ട. കാരണം ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ, എന്താണ് ബൈബിളിൽ പറയുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് യേശുക്രിസ്തു പറഞ്ഞത്, നമ്മളെവിടെ നിൽക്കുന്നു, ഇങ്ങനെ സഭയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രൗൻശാളം എന്നോട് പറഞ്ഞതാണ്, ജസ്മി, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ നീതിദായകമായ ചോദ്യങ്ങളാണ്, പക്ഷേ അതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഉത്തരം പറയാനുള്ളൊരു സിസ്റ്റർ ജനിച്ചിട്ടില്ല എന്നാണ് ആ സിസ്റ്റർ പറഞ്ഞത്. ഇപ്പോഴും എന്നെ ആ സിസ്റ്റേഴ്സ് സ്നേഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ സത്യത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചതും ഞാൻ പുറത്തിറങ്ങിയിട്ടും. ഈ 12 കൊല്ലവും ഞാൻ ആഗ്രഹിച്ച സഭയുടെ നവീകരണമാണ്. എന്തൊക്കെ ബിനു ചാക്കോയോ ബാക്കി ഏത് സഭാവക്താക്കൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊന്നും എന്നെ അധൈര്യപ്പെടുത്താൻ കഴിയില്ല. ഇതിലും വലിയ ഉമ്മാക്കി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്നെ ഈ ചർച്ചകളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നു പറയുന്നത്, പക്ഷെ അതൊന്നും എന്നെ പിന്തിരിപ്പിക്കില്ല. കാരണം എൻ്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തി പറയുന്നത് സഭയെ തിരുത്തേണ്ടത് എൻ്റെ ചുമതലയാണെന്നാണ്. ഞാൻ ജീസസ് എന്ന് വിളിക്കുന്ന ആ ശക്തി, ഞാൻ അത് ജീസസ് തന്നെ ആവണമെന്നില്ല. ഈ പ്രപഞ്ചത്തിലും എല്ലാ മനുഷ്യരിലുമുള്ള ഒരു ദൈവിക ശക്തി, അതിനെ പേര് വിളിച്ച് ശീലിച്ചത് കൊണ്ട് ജീസസ് അല്ലെങ്കിൽ ഈശോ എന്നൊക്കെ പറയുന്നു എന്ന് മാത്രം. ആ ശക്തി ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചർച്ചകളിലൊക്കെ എത്ര വിളി കഷ്ടപ്പെട്ടാലും ഓടി വന്നിരിക്കുന്നത്. ഇതാണ് ആഗ്രഹം. അല്ലാതെ അപ്പോൾ ഈ അഭയയ്ക്ക് നീതി വേണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സഭ തിരുത്തപ്പെടണം, സഭയിൽ മാറ്റങ്ങൾ വരണം, വന്നേ തീരൂ. ഈ നിലയ്ക്ക് പോയാൽ സഭ ഈ കപ്പൽ പോയി എവിടെ പോയി ചെന്നിടിക്കും എന്നറിഞ്ഞുകൂടാ. ഈ വക്താക്കളൊക്കെ വന്നിരുന്ന് വലിയ വാചകടിച്ച് കൊണ്ടിരുന്നാൽ സഭയ്ക്ക് പണ്ടും കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അന്നൊക്കെ തെറ്റ് ഏറ്റു പറഞ്ഞ് തിരുത്തിയപ്പോഴാണ് സഭ മുന്നോട്ട് പോയത്. ഇത് തിരുത്താതെയും തെറ്റ് സമ്മതിക്കാതെയും ഇങ്ങനെ പോയാൽ കൂടുതൽ കൂടുതൽ ദോഷങ്ങളാണ് സഭയ്ക്ക് വരിക എന്ന് ഈ വക്താക്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ വിചാരം ഈ സഭയുടെ ഈ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് സഭയെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ്, സഭയുടെ മാനം രക്ഷിക്കുകയാണ്. വിഡ്ഢിത്തം. ഈ ബുദ്ധിയുള്ള ആളുകളാണ് ഈ കേൾക്കുന്നത്. ഈ ചർച്ചകളിലൂടെയൊക്കെ ഒന്ന് ഏറ്റു പറയുക, സഭയ്ക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. എല്ലാ സഭ മൊത്തം തെറ്റാണെന്നല്ലല്ലോ പറയുന്നത്. സഭയിലും തെറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു സംഘടനയായി മാറി, കോർപ്പറേറ്റ് സിസ്റ്റമായി മാറി. അപ്പോൾ അതിൽ ഇപ്പോൾ ലോകത്തിൽ ഉള്ള തിന്മ പോലെ എന്നൊക്കെ ഒരു വരി പറഞ്ഞു വരുന്നുണ്ട് ഇടയിൽ കൂടെ. അതൊക്കെ സംഭവിക്കുന്നു. തീർച്ചയായും തീർച്ചയായും, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സിസ്റ്റർ ജസ്മി. ബിനു ചക്കോന് മറുപടിയിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതനിലേക്ക് ഒന്ന് പോവുകയാണ്. കാരണം വൈകി എത്തിയ നീതി, അതും ഇവിടെ പ്രധാനമായും കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നീതി 28 വർഷമാണ് ആ നീതി ലഭിക്കാനായി കാത്തിരുന്നത് അത് തീർച്ചയായും അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ അത് എന്തുകൊണ്ട് വൈകി എന്നതിൻ്റെ ഒരു കാരണവും അതിൻ്റെ ത്രെട്ടും ഒക്കെ കൃത്യമായി തന്നെ പറഞ്ഞു വരികയായിരുന്നു പക്ഷേ എന്നെ അലട്ടുന്നത് ഒരു മാനുഷിക പ്രശ്നമാണ് ഈ ഐക്കരക്കുന്നിൽ ഈ ഈ അഭയുടെ അച്ഛനും അമ്മയും അവർക്ക് മൊത്തം പ്രാന്താണ് എന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് ആദ്യം കൊടുത്തിരിക്കുന്നത് എത്രത്തോളം സമൂഹത്തിൽ അവർ അവഗണന നേരിട്ട് കാണും അവരെന്തൊക്കെ അനുഭവിച്ച് കാണും അവരിന്നില്ല ഈ നീതി മകളുടെ മകൾക്ക് ലഭിച്ച നീതി കാണാൻ അവരിന്നില്ല അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ ഇതെല്ലാം ഈ സിറ്റുവേഷനിൽ ഒരു കാര്യം മനസ്സിലാക്കണം ജനങ്ങൾക്ക് കാര്യം അറിയാം അത് എന്തായാലും ആ ജനങ്ങളുടെ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യും അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പല ആൾക്കാരുണ്ടായിരുന്നു ഒരാളെ ഞാൻ എടുത്തു പറയാം ചില എൻ്റെ അടുത്ത് അന്ന് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വന്ന് ജോമോൻ പുത്തൻപുരക്കൽ അദ്ദേഹത്തിനോട് കൺസൾട്ടേഷന് വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിക്കുള്ള നല്ല കാര്യമാണ് എനിക്കറിയാം ഇതിൻ്റെ ഒരുപാട് തടസ്സങ്ങൾ വരുന്നതും ഈ സഭയുടെ പവറും എങ്ങനെയാണ് ആ പവർ ശരിക്കും അവരെ എക്സേർട്ട് ചെയ്യുന്നത് എല്ലാമൊക്കെ എനിക്കറിയുന്ന കാര്യമാണ് ഞാനും ഈ നാട്ടിലൊരാൾ തന്നെയാണ് ഞാനും പക്ഷേ വേറെ ഒരു പോളിറ്റിക്സിലൊന്നും ഞാൻ ഇടപെടുന്നില്ലെങ്കിലും ഈ ജോമോൻ പുത്തൻപുരക്കൻ്റെ പേരിൽ എന്തൊക്കെയാണ് പിന്നെ അവരുണ്ടാക്കിക്കൊണ്ടുവന്നത് ഹൈക്കോർട്ടിൽ എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന ഒരു ജഡ്ജ് ഞാൻ പേരൊന്നും പറയുന്നില്ല അദ്ദേഹം ഒരു വിധി പാസാക്കി ജോമോൻ പുത്തൻപുരക്കൽ എന്താണ് ഒരു ഓംബുഡ്സ്മനായിട്ട് മാറിയിട്ടുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ ഒരു അഭിപ്രായം പറയാൻ ഇതങ്ങോട്ട് തീരുമാനിച്ച് കളയാൻ ഇതിന് ആരാ ഈ പവർ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ ദ മോസ്റ്റ് ഐ വുഡ് കോൾ ഇറ്റ് ഡെസ്പിക്കബിൾ മാനർ ജോമോൻ പുത്തൻപുരക്കലിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ജഡ്ജ്മെൻറ്റ് വന്നു അത് വെച്ചും കൊണ്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു കേട്ടോ അദ്ദേഹത്തിന് സമ്മതിക്കണം സ്വന്തം കഴിവ് കൊണ്ട് അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി ഈ ജഡ്ജ്മെൻറ്റ് ചലഞ്ച് ചെയ്തുകൊണ്ട് ജഡ്ജ്മെൻറ്റ് വളരെ എനിക്ക് സങ്കടം തോന്നി ആ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയുന്ന ഒരു ജഡ്ജാണ് ഒരുമാതിരി സെൻസ് ഓഫ് ഫെയർനെസ് ഡീസൻസി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജഡ്ജാണ് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്താണ് പിന്നെ ജഡ്ജായി മാറിയതുമാണ് സുപ്രീം കോർട്ടിൽ ചെന്നപ്പോൾ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ്റെ ബെഞ്ചിലാണ് ഈ മാറ്റർ വന്നത് കെ ജി ബാലകൃഷ്ണൻ ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിലല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഒരു തെറ്റുമില്ല ഇതിലൊരു സിറ്റിസൺ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഇങ്ങനെ കുറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ജഡ്ജ്മെൻറ്റ് സെറ്റിസ്ഫൈഡ് ചെയ്തു അതുകൊണ്ടാണ് ഈ ജോമോൻ പുത്തൻപുരക്കലിനെ പോലെയുള്ള ആൾക്കാരും വേറെ പല ആൾക്കാരും ഈ സ്ട്രഗിൾ മുന്നോട്ട് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഗിവൺ അസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവസാനത്തെ ബ്രെത്ത് വരെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാണ് നമ്മൾ ഇലക്റ്റ് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സിന് അത് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ആ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഇടയിൽ നിന്ന് വന്ന എക്സിക്യൂട്ടീവിന് അത് സാധിച്ചിട്ടില്ലെങ്കിൽ ജുഡീഷ്യറിക്ക് അത് സാധിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ റെസ്പോൺസിബിലിറ്റിയാണ് ഈ മാറ്റർ ഇങ്ങനത്തെ മാറ്റേഴ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ മാറ്റേഴ്സ് എടുക്കുക എന്ന് മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യണം ഇത് എവിടെ വരെ കൊണ്ടുപോകുന്ന അതുവരെ കൊണ്ടുപോകണം ഇപ്പം നോക്കി ഇപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആദ്യം അപ്പീലിന് പോവും ഇതിൻ്റെ ഹൈക്കോർട്ടിൽ അപ്പീലിന് വരും കുറച്ച് കൊല്ലങ്ങൾ അവിടെ കിടക്കും അതിനുശേഷം സുപ്രീം കോർട്ടിലേക്ക് അപ്പീലുണ്ട് അവിടെ സുപ്രീം കോർട്ടിൽ ചെന്നാൽ പിന്നെ അറിയാമല്ലോ അവിടെ ഈ അവിടെ കിടക്കും ഇത്ര ഏജൻസി ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡ് സാഹചര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സും കൂടി എടുക്കാനാണ് പക്ഷേ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ ഞാൻ അവിടെ വേറൊരു പോയിന്റ് കൂടി കാണുന്നുണ്ട് ജസ്റ്റിസ് ആണ് നമ്മൾ യെസ് ജഡ്ജ്മെന്റിൽ കൃത്യമായി പറയുന്നുണ്ട് കെ ടി മൈക്കിളിനെതിരെ നിയമ നടപടി ഉണ്ടാകണം ഒരു പക്ഷേ ഈ ഈ ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ച് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്താൻ അല്ലെങ്കിൽ എല്ലാം കൃത്യമായി നേർവഴിക്ക് പോകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടം തൊട്ട് ചുരുളഴിക്കാം എവിടെയൊക്കെയാണ് ഇടപെടൽ നടന്നതെന്ന് കൃത്യമായി തന്നെ കെ ടി മൈക്കിളിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു സാധ്യത കൂടി ഇവിടെയുണ്ട് ഗോവിന്ദ് ഭരതൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിറ്റുവേഷൻ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നുമല്ല വേണ്ടത് ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു ക്യാരക്ടർ ഫ്ലോ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി
അത് യാതൊരു ഒരു പാർട്ടിസൺ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനിഷ്ടം പോലെ ഇവിടെ ആൾക്കാരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല എന്ന് മാത്രം, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ജുഡീഷ്യൽ നോളജുള്ള ആൾക്കാർ, പിന്നെ പബ്ലിക് സപ്പോർട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഒരു പാനൽ ഫോം ചെയ്തിട്ട് ആദ്യം മുതലേ തുടങ്ങണം. എവിടെ നിന്നാണ് ഈ കറപ്ഷൻ ഇതിൽ വന്ന് ചേർന്നത് എന്ന് ആലോചിക്കണം. ഓരോരു ഘട്ടത്തിലും ആരാണ് ഇതിന് ഡിലേ ഉണ്ടാക്കിയതെന്നും ആരാണ് ഇതിന് തടസ്സം നിന്നതെന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് നമുക്ക് മുമ്പിൽ വെച്ച് തരണം. ഈ അഭയ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു ഒരു പാത്ത് ഫൈൻഡറാണ്. ദ വേ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ വേ ഓഫ് ലൈഫും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ അഭയ കേസ്. വേറെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ നിങ്ങൾ നോക്കിക്കോ, വേറെ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കോ, ജുഡീഷ്യറി ഈസ് ബിക്കമിങ് എ തിങ്. എന്തിനു പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് അവിടെയുള്ള ജുഡീഷ്യറി വരെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അവരെയും അവരെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ അതർ സോഴ്സസിനുണ്ട് എന്ന് ഇപ്പം നമ്മൾ റീസെൻറ്റ് ഇവൻറ്റ്സ് കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ട്രംപിസം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇനി ഇത് സംഭവിക്കാതിരിക്കേണ്ടി, ഇപ്പം എല്ലാം എംഫസിസ് എല്ലാം ഇന്ത്യയിലേക്കാണ്, ഇപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സംശയവും തോന്നാത്ത ഇൻറ്റഗ്രിറ്റി, ക്യാരക്ടർ, റെസ്പോൺസിബിലിറ്റി ഒരു പാനൽ ഫോം ചെയ്യണം. ആ പാനലിൽ ആൾക്കാർ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഗ്നിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ആ പാനലിനെ കൊണ്ട് ആദ്യം മുതലേ അന്വേഷിപ്പിക്കണം. എവിടെയാണ് ഫസ്റ്റ് ഡിലേ വന്നത്, ആര് കാരണമാണ് ഈ രണ്ടാമത്തെ ഡിലേ വന്നത്, CBI വരെ ക്രൈം ബ്രാഞ്ച് ഓരോ ആസ്പെക്റ്റിൽ ഇതാരാണ് റെസ്പോൺസിബിൾ എന്ന്. തീർച്ചയായും അത്തരത്തിലേക്കുള്ള ഒരു നീക്കം ഉണ്ടാകുമോ? അപ്പോൾ നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത്. എങ്ങനെ ഈ 28 വർഷം കാത്തിരിക്കേണ്ടി വന്നു? എവിടെയൊക്കെയാണ് ഈ ഫോറൻസിക് രേഖകളിൽ ആരൊക്കെയാണ് തിരുത്തൽ ആവശ്യപ്പെട്ടത്? എന്തിനാണ് അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തത്? എന്തിനാണ് കോൺസ്റ്റബിൾ അഗസ്റ്റിനെതിരെ മൊഴി നൽകിയത്? എന്തിനാണ് CBI 3-4 തവണ കൊലപാതകമാണ് പക്ഷേ പ്രതികളെ പിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണമെന്ന് കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ പറഞ്ഞത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഇതിനൊക്കെ ഉത്തരം ഇനിയും നൽകേണ്ടതാണ് അല്ലേ ബിനു ചാക്കോ? അതിനൊക്കെ ഉത്തരം കിട്ടണ്ടേ? തീർച്ചയായിട്ടും ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തണം. കാരണം ബഹുമാനപ്പെട്ട ഗോവിന്ദ് സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ, ആരാണ് അട്ടിമറിച്ചതെന്നൊക്കെ, ആരാണ് ഇതിനൊക്കെ സാമ്പത്തികം മുടക്കിയതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. സഭയുടെ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ച് ശ്രീ ഗോവിന്ദ് പരൻ സാറിൻ്റെ എക്സ്പീരിയൻസിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തെ എത്രയോ നാളുകളായി വ്യക്തിപരമായി ഞാൻ അറിയുന്നില്ല, അറിയുന്ന ആൾ ഞങ്ങൾ അറിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ എത്രയോ നാളുകളായി പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ തന്നെ അദ്ദേഹം പറയുകയാണ്, സഭയുടെ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ, സഭയായി അത് ചെയ്തിട്ടുണ്ടേ എങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരായി വന്ന CBIക്ക് അയ്യെ അന്വേഷിച്ച് ഇപ്പോൾ ലോക മാധ്യമങ്ങളും ലോക വ്യാപാര സംഘടനയൊക്കെ രംഗത്ത് വരാൻ പോവുകയാണ്. കാരണം CBIക്ക് കോടതിയിൽ ഇന്ത്യയിലെ പ്രമുഖമായ ഒരു അന്വേഷണ സംഘത്തിന് 28 വർഷം നിന്ന കേസ് തെളിയിക്കാൻ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്നയാൾ വരണമെന്നുള്ള അവസ്ഥയാണ്. നമുക്കറിയാം, നമ്മുടെ മുന്നിലൊക്കെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണിക്കുകയില്ല. നിങ്ങളെപ്പോലെ കൈരളി TVയുടെ 2-3 മാധ്യമങ്ങളുടെ മുന്നിൽ, റിപ്പോർട്ടർ ചാനൽ, പിന്നെ അമൃത TVയുടെ മൈക്കിൻ്റെ മുന്നിൽ, 3 മൈക്കിൻ്റെ മുന്നിൽ ഈ ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷി പറയുന്നതുകൊണ്ട് ഞാൻ കഞ്ചാവിന് അടിമയാണ്. എന്തായാലും അൾഷിമേഴ്സ് രോഗത്തിന് 16 വർഷം കഴിയുമ്പോൾ ബോധം വരികയും 28 വർഷം പോലും മറക്കാതിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന അൾഷിമേഴ്സിന് കോട്ടയത്തെ കഞ്ചാവ് നല്ലതാണ് എന്ന് പറയുന്ന ഒരു വിധിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സഭയുടെ സംവിധാനത്തിൽ നിന്ന് എത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അന്വേഷണം നടക്കട്ടെ. ആരാണ് ചെയ്തിട്ടുള്ളത്? സഭയ്ക്കിവിടെ എന്താ മറച്ചു വെക്കാനുള്ളത്? ഇന്നലെ രാവിലെ വരെ പറഞ്ഞ 100 കോടിയുടെ കഥകൾ ഇപ്പോൾ ആർക്കും പറയാനില്ല. 100 കോടി കൊടുത്തു എന്ന് പറയുന്നവർക്ക് കഥകളില്ല. സഭയുടെ സംവിധാനം ഇതിനെയെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ചു. അട്ടിമറിച്ചത് ആരാണ്? അട്ടിമറിക്കാൻ ഈ സഭയുടെ സംവിധാനത്തിൽ ശ്രമിച്ച ഒരു വ്യക്തിയുടെ പേര് പറ.
പറയുന്നുണ്ടല്ലോ, ആരും പറയുന്നില്ലല്ലോ. ഇത് വേഗമായിട്ട് മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നു. അതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. ഇത് എവിടെയൊക്കെയോ കണ്ട കെട്ടാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഇപ്പോൾ സിസ്റ്റർ ജസ്മിയുടെ വാക്കുകളിൽ നിന്നെ എനിക്ക് തോന്നുന്നത് അതിനെ അടച്ചാക്ഷേപിക്കലല്ല, അവരും വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇത് ഇത് ഇതിൽ മാറണം, തിരുത്തൽ വേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഉണ്ടാവണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ അവരുൾപ്പെടെ ആരും അടച്ചാക്ഷേപിക്കുന്ന ഒന്നുമില്ല. ഇവിടെ ഇപ്പോഴും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കും ഈ ചർച്ച കാണുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്കും ഇപ്പോഴും ചോദ്യം അത് തന്നെയാണ്, അവരെയൊക്കെ മനസ്സിലുള്ള ചോദ്യം അത് തന്നെയാണ്. ഇപ്പോഴും ഈ പത്രക്കുറിപ്പിലൂടെ ഒക്കെ കാണുമ്പോൾ എന്താണ് സഭയ്ക്ക് ഇത്ര ഉത്കണ്ഠ പ്രതികൾക്ക് വേണ്ടി? ആ ചോദ്യമാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. ശ്രീ ബിനു ചക്കോ, ഇല്ല ഇല്ല, ശ്രീ ശ്യാം ബാബു അങ്ങനെ അങ്ങ് പറയാതെ ഇവിടെ ഉത്കണ്ഠപ്പെടേണ്ട സാഹചര്യം എന്താ ഉള്ളത്? ഇവിടെ സഭയുടെ സംവിധാനം ആവശ്യപ്പെട്ടത് എന്താ? അവരുടെ അവകാശത്തെ സംബന്ധിച്ചല്ലേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ സിസ്റ്റർ അഭയുടെ ഇതിൽ വേദനയുണ്ടെന്നല്ലേ പറയുന്നത്? ഇത് അടച്ചാക്ഷേപിക്കാതെ ജസ്മി ടീച്ചറൊക്കെ, ഞാൻ അനേക തവണ ഞാനും ജസ്മി ടീച്ചറുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ചർച്ചയിലെങ്കിലും ജസ്മി ടീച്ചർ മാറണമെന്ന് പറഞ്ഞത് ജസ്മി ടീച്ചർക്ക് സ്ഥാനമാനം ഒന്നും കിട്ടാതിരുന്നത് കൊണ്ടാണ്. ഇനിയും സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരെയും സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് വളരെ നന്ദി നമസ്കാരമുണ്ട്. കാരണം സ്ഥാനമാനങ്ങൾ കിട്ടാത്തവരൊക്കെ പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളും അത് പ്രഘോഷിക്കപ്പെടുകയും അതിന് സഭാവിരുദ്ധരുടെ കയ്യടി കിട്ടുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യമാണുള്ളത്. ഒരു പ്രിൻസിപ്പൽ കസേര ഉപേക്ഷിച്ചാണ് ഞാൻ ഇറങ്ങിയത്. അല്ല, ആരാണ് ഈ സഭാ വിരുദ്ധർ? എനിക്ക് പറയാനുണ്ട്, ഒരു പ്രിൻസിപ്പൽ കസേര ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാനേ ഈ ബിനു ചാക്കോയ്ക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു പ്രിൻസിപ്പൽ കസേര ഉപേക്ഷിച്ചാണ് ഞാൻ ഇറങ്ങിയത്. 4 വർഷം കൂടി എനിക്ക് പ്രിൻസിപ്പൽ സ്ഥാനമുണ്ടായിരുന്നു. 7 വർഷത്തിൽ 3 വർഷമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ 4 വർഷത്തെ പ്രിൻസിപ്പൽ കസേര ഉപേക്ഷിച്ച് ഇറങ്ങിയ എന്നെക്കുറിച്ച് ബിനു ചാക്കോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ദൈവം എന്ന് പറഞ്ഞൊരാളും ഉള്ളുണ്ട് കേട്ടോ, അത് ഉള്ളിലും ഉണ്ട്. ബിനു ചാക്കോ ഇങ്ങനെയൊന്നും പറയരുത്. നുണകൾ പറഞ്ഞ് 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 വ്യക്തി വിദ്വേഷം തീർക്കാനുള്ള വേദിയാക്കി മാറ്റരുത് ചർച്ചകള്. ദൈവം ചെയ്ത് അല്ല, സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് സഭാവിരോധികളായത് എന്നുള്ള താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഒത്തുപോകുന്നില്ല. അതായത് ഞാൻ ഇറങ്ങിപ്പോന്നതിന് സഭയ്ക്ക് ഒരു കാരണമുണ്ടായിരുന്നു. സഭ പേപ്പറിൽ കൊടുത്തത്, കള്ളിയിലിട്ട് കൊടുത്തത് മാനസിക രോഗം മൂലം സിസ്റ്റർ ജസ്മി പ്രിൻസിപ്പൽ സ്ഥാനവും പിന്നെ മഠത്തിലെ വാസവും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നു മാനസിക രോഗം മൂലം. ഇപ്പോഴും അവര് എന്നെ ഭ്രാന്തിയായിട്ട് പറയുന്നുണ്ടാവും. പറഞ്ഞോട്ടെ, പറഞ്ഞവര് ഇരുന്ന് മനസ്സിലാക്കട്ടെ, ഞാൻ ഇപ്പോഴും നല്ല സുബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന് ജനം സാക്ഷി, ഇവിടെ ഇരിക്കുന്ന ആളുകളും സാക്ഷി. ഒരു നിമിഷം വേഗത്തിൽ ഒരു ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് വിരുചക്കോയിലേക്ക് തന്നെയാണ് വരിക. വേഗത്തിൽ ഒരു ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവരുന്നത്? അത് ഞാൻ പറയാം. ഞാന് ടീച്ചറെ വ്യക്തിപരമായി ജസ്മി ടീച്ചർക്ക് വിഷമം തോന്നേണ്ട. ഞാൻ ഒരു ചർച്ചയിലും അങ്ങ് ടീച്ചറുമായിട്ട് ഒരു തരത്തിലും ഒരാളെയും വ്യക്തിപരമായി ഒന്നും പറയാനില്ല. ടീച്ചർ പറഞ്ഞ ഒരു പദത്തെ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരധികാരവും കിട്ടിയില്ല, അവസാന കേസ് കൊടുത്ത് പ്രിൻസിപ്പലായി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത്. അത് വളച്ചൊടിച്ചു സഭാ നേതൃത്വവുമായി ഉടക്കിയതിനെ പറ്റി. ഇങ്ങനെയാണ് സത്യങ്ങള് വളച്ചൊടിക്കുന്നത്. കേസ് കൊടുത്തിട്ടല്ല ഞാൻ പ്രിൻസിപ്പൽ ആയത്, നിയമപ്രകാരം ലെജിറ്റിമേറ്റ് ആയിട്ട് ഞാൻ എന്നെ പ്രിൻസിപ്പൽ അവർക്ക് ആക്കേണ്ടി വന്നു, അതാണ് നിയമം. നിയമപ്രകാരം ഇങ്ങനെയല്ലേ നിങ്ങൾ സംഭവങ്ങൾ വളച്ചൊടിക്കുന്നത്? ഇത് തന്നെ ഒരു ദൃഷ്ടാന്തമല്ലേ?
നടക്കുന്ന സംഭവങ്ങൾ കള്ളത്തരം പറഞ്ഞു വളച്ചൊടിച്ച് ഇങ്ങനെയല്ലേ ഇപ്പോൾ നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ഇത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ദൃഷ്ടാന്തമാണ്, തെളിവാണ്. ഇങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ വളച്ചൊടിക്കാന്ന് നിങ്ങൾ, ഞാൻ പറഞ്ഞത് കേട്ടവരാണ്, അത് വളച്ചൊടിക്കപ്പെട്ടതും നിങ്ങൾ കേട്ടു. ഇതാണ് ഇവർ ചെയ്യുന്നത്, എന്ത് കേട്ടാലും വളച്ചൊടിക്കുക, കള്ളങ്ങളാക്കുക. ഞാൻ പറഞ്ഞില്ല കേസ് കൊടുത്താണ് ഞാൻ പ്രിൻസിപ്പൽ ആയതെന്ന്. നുണ പറയരുത്, ഇവിടെ ചാനലിൽ വന്നിരുന്നിട്ടും നുണക്കഥകൾ പറയരുത്. നിങ്ങളുടെ നുണക്കഥകൾ കുറെ കേട്ടിട്ടുള്ളവളാ, ഇനി എനിക്ക് കേൾക്കാൻ വയ്യ. കുത്തിയിരുന്ന് മുഖത്ത് നോക്കി നുണ പറയുക, സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊന്ന് തെളിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജനമൊന്ന് കേൾക്കട്ടെ, ജനം മനസ്സിലാക്കട്ടെ, ഞാൻ പറഞ്ഞതല്ല ഇവിടെ എടുത്തു പറയുന്നത്. ഇങ്ങനെയാണ് വളച്ചൊടിക്കുക. ഇങ്ങനെയാണ് സഭയുടെ ഉള്ളിലുള്ളവര് ആൾക്കാര് നുണക്കഥകൾ ഉണ്ടാക്കുന്നതും വളച്ചൊടിക്കുന്നു. ഇനി ഞാൻ പറയാം, ഞാൻ ടീച്ചർ ആ ഈ ഞങ്ങളുടെ ഈ സഭാസമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഇവർ വരുന്നത്? ഞങ്ങളുടെ സഭാസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൊണ്ട് പറയാം. ഇവിടെ ഈ കേസിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സി ബി ഐക്ക് ഊമക്കത്തയച്ചാണ് സി ബി ഐ അന്വേഷിച്ചെന്ന്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സി ബി ഐ ഒന്നോ രണ്ടോ ഘട്ടത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അപ്പിനാദേശ് അവിടുത്തെ ഒരു പത്രത്തിൽ, കോട്ടയം ജുവതയുടെ ഒരു പത്രത്തിൽ ജോലി ചെയ്തിരുന്നൊരു വൈദികനെ ചെറിയ സാമ്പത്തികമായ ചില ക്രമക്കേടുകളുടെ പേരിൽ അന്വേഷണം നടത്തിയ അന്വേഷണത്തിൻ്റെ അംഗമായിരുന്നു ബഹുമാനപ്പെട്ട അന്ന് അവിടെ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഇന്ന് തീർച്ചയായിട്ടും വരുമല്ലോ അത് അത് ആ ആ കോട്ടൂരച്ചൻ ഇദ്ദേഹത്തെ കുറ്റവാളി, ഇദ്ദേഹത്തിന് അതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമയത്ത് ഒരു ഊമക്കത്ത് അയച്ചിട്ടുണ്ട് എന്നുള്ളത് അക്കാലത്ത് പരസ്യമാണ്. അപ്പം ഞാനിത് പറഞ്ഞത് ഒന്ന്, ഒരു അധികാര സ്ഥാനത്തു നിന്ന് വരുമ്പോൾ ഒരു ശത്രു സൃഷ്ടിക്കപ്പെടുന്നു. ഇനി ഞങ്ങൾ വ്യക്തിപരമായി നമ്മളൊക്കെ കഴിഞ്ഞ മൂന്ന് വർഷത്തോളം ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിന് വളരെ പ്രമാദമായ സിറോ മലബാർ സഭയുടെ തലവനെതിരെയുള്ള ഭൂമി വിവാദമടക്കം അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ സൃഷ്ടിച്ചതടക്കം 16 വർഷക്കാലം അദ്ദേഹത്തെ ആ സഭയുടെ, ഞങ്ങളുടെ സഭയുടെ പി ആർ ഒ സ്ഥാനത്തിരുന്ന്, ഔദ്യോഗിക വക്താവ് സ്ഥാനത്തിരുന്ന് കേരളത്തിലെയും ഇന്ത്യയിലെ ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും സ്വാധീനിക്കത്തക്ക തരത്തിൽ സഭാ സംവിധാനം കൊണ്ട് വളർന്നുപോയ തേലക്കാട്ടച്ചൻ ആ സ്ഥാനത്തു നിന്ന് പോയപ്പോൾ മുതൽ സഭാതലവരെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം കൊടുത്തു. ആ സംശയം പിന്നെ ഈ ഈ സ്റ്റേറ്റ്മെന്റിലുള്ള ഒരു സംശയമാണ് എനിക്ക്. ഈ ഈ കൊട്ടൂർ അച്ഛൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഈ ശിക്ഷിച്ച വൈദികനുണ്ടല്ലോ, സ്ഥാനമാനങ്ങൾ പോയ വൈദികൻ, സി ബി ഐ വരെ സ്വാധീനം ചെലുത്തക്ക വണ്ണം അദ്ദേഹം ശക്തനായിരുന്നു. അല്ല, ആ സമയത്ത് സി ബി ഐക്ക് ഞാൻ പറഞ്ഞത് സി ബി ഐക്ക് അദ്ദേഹം കഴുത്ത് ഊമക്കത്ത് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കാലഘട്ടത്തിലെ മാധ്യമങ്ങളുണ്ടായിരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വാധീനം ചെലുത്തത്തക്ക ശക്തിയൊന്നുമില്ല. അപ്പോൾ പ്രതിയെ കിട്ടാതിരുന്നവർക്ക് ആ പ്രതിയിലേക്കുള്ള യാത്രയ്ക്ക് രണ്ട് മൂന്ന് പേര് കൈ കിട്ടിയപ്പോൾ അതൊരാഘോഷമാക്കി മാറ്റുന്ന സാഹചര്യവും അതിനുവേണ്ടി 16 വർഷം മിണ്ടാതിരുന്നിട്ട് 16 വർഷത്തിനിപ്പുറം ഒരു അടക്കാ രാജു എന്ന് പറയുന്ന ഒരു സാക്ഷി അന്നവിടെ മോട്ടിക്കാൻ കയറി എന്ന് കണ്ടെത്തുകയും, കാരണം 16 വർഷമാണ്, അതിനുശേഷം വീണ്ടും 12 വർഷം കഴിയുമ്പോൾ 28 വർഷത്തിനപ്പുറം സാക്ഷി നേരിട്ട് കണ്ടു എന്ന് പറയുമ്പോഴും, അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവായി കൊടുത്താൽ ശ്യാം ബാബു അതൊന്ന് പരിശോധിച്ചാൽ മതി, 6-7 മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ട് എക്സ്ക്ലൂസീവായി എടുത്താൽ. പക്ഷെ അപ്പോഴും എനിക്ക് കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇത്രയൊക്കെ വളരെ സ്വാഭാവികത ഈ വിഷയത്തിൽ, അസ്വാഭാവികത ഇല്ല ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, ഒക്കെ സമ്മതിച്ചു. പിന്നെ എന്തിനായിരുന്നു ഈ മൊഴികളിൽ തിരുത്താൻ അഗസ്റ്റിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നത്? പിന്നെ എന്തിനായിരുന്നു ഈ വർഗീസിനെ, അല്ല ഒരു നിമിഷം, ഇതൊക്കെ രേഖകളുണ്ട് ബിനുചാക്കോ, ഇതൊന്നും ശ്യാം ബാബു കുറവത്ത് അന്തരീക്ഷത്തിൽ നിന്ന് പറയുന്നതല്ല, ഇതൊക്കെ രേഖകൾ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനായിരുന്നു ത്യാഗരാജൻ എന്ന SP DYSP വർഗീസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയത്? 9 വർഷം ഇനിയും അദ്ദേഹത്തിന് അധികാരത്തിൽ ഇരിക്കാമായിരുന്നു, അത് അദ്ദേഹം വിട്ട് മാനസിക സമ്മർദ്ദം സഹിക്കവയ്യാതെ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു പോയത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോ ഇതിൽ ഒരു അച്ഛനാണ് ഇതിന്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം,
ഇതിനൊരു ഒരു 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 കൃത്യമായ ആസൂത്രിതം ഏതോ ഒരു അദൃശ്യ ശക്തി ഇതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ലേ ശ്രീ ബിനു ചാക്കോ? അരിയാഹാരം കഴിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മുന്നിൽ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രണ്ട് കേസുകൾ, സഭയുടെ ഒരു കാലത്ത് വേട്ടയാടപ്പെട്ട ബെനഡിക്ട് അച്ഛൻ്റെ കേസും അതേപോലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട നമ്പിനാരായണൻ്റെ കേസും ഈ കേരളത്തിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ വരും കാലങ്ങളിൽ അരിയാഹാരം കഴിക്കുന്നവരുടെ മുൻപിൽ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയുടെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ശ്യാംബാബു, ഒരു 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 സംശയവും വേണ്ട. പിന്നെ എന്തിനാണ് ബേജാറ്? ഈ ഈ വിധി, ഈ ട്രയൽ കോർട്ടിന്റെ വിധി അന്തിമമല്ല. ഇത് ഇല്ല, ഇത് ഇത് നിങ്ങൾ തന്നെ പറയുന്നതാണ്. ഈ ട്രയൽ കോർട്ടിന്റെ വിധി അന്തിമമല്ല. ഇത് ഇങ്ങനെയൊന്നും പോകാൻ ശരിയാവില്ല. അത് അങ്ങനെയല്ല. മറ്റേ ഊമക്കത്തുണ്ട്, ഇന്ന് പ്രശ്നമുണ്ട്. ഇങ്ങനെ ബേജാർ എന്തിനാണ്? ആർക്കാ ബേജാറുള്ളത്? അല്ല, അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഈ ബേജാർ? ട്രയൽ കോർട്ടിൽ പോലും 28 വർഷം മുമ്പ് വരെ കഞ്ചാവിന് അടിമയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ഒരു വ്യക്തിയുടെ മൊഴിയാണ് ട്രയൽ കോർട്ടിൽ. ഈ പറയുന്ന, താങ്കൾ പറയുന്ന കഞ്ചാവിന് അടിമയായ മനുഷ്യനെ ഈ കുറ്റമേൽക്കാൻ വേണ്ടി നിരന്തരം പീഡിപ്പിച്ചത്, സി ബി ഐക്ക് അദ്ദേഹം കൊടുത്തൊരു മൊഴിയുണ്ട്. ശ്രീ ബിനു ചാക്കോയ്ക്ക് അറിയാമല്ലോ, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ നിന്ന് പോലീസ് ഈ നഗരമധ്യത്തിൽ ഇറക്കി വിട്ടു, കുറെ തൊണ്ടി സാധനങ്ങൾ ഒരു ചാക്കിൽ കെട്ടിയിട്ട്, എന്നിട്ട് അത് തലയിൽ വെച്ച് നടന്നോളാൻ പറഞ്ഞു. അത് തലയിൽ വെച്ച് അദ്ദേഹം നടക്കുമ്പോൾ വേറൊരു പോലീസ് വണ്ടി വന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ കൊടും ക്രൂരതയും പീഡനങ്ങളും അനുഭവിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തിന്റെ മൊഴി സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ വിശ്വസിച്ചു കഴിഞ്ഞു. അദ്ദേഹം കണ്ടിരുന്നു. എന്തിനായിരുന്നു ഈ മനുഷ്യൻ ഈ കോൺവെന്റിലേക്ക് കയറി വന്നത്? അദ്ദേഹത്തിന് എന്ത് റൈറ്റാണുള്ളത് ഈ പാതിരാത്രി കയറി വരാൻ? അതൊരു ചോദ്യമല്ലേ? എപ്പോഴെങ്കിലും സഭാ നേതൃത്വം അതൊന്ന് അന്വേഷിച്ചോ? താങ്കൾ തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോട്ടൂരച്ചൻ എന്ന്. ഈ ബഹുമാനപ്പെട്ട കോട്ടൂരച്ചൻ എന്തിനാണ് ഈ അതിക്രമിച്ച് ഈ കോൺവെന്റിലേക്ക് അസമയത്ത് വരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ആവശ്യമുണ്ടോ സിസ്റ്റർ ജസ്മി? ഇങ്ങനെ രാത്രിയൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയില്ല സിസ്റ്റർ ജസ്മി, അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഒറ്റ നിമിഷം ഇല്ല. അതിൻ്റെ ഉത്തരം ബിനു ചാക്കോ തന്നെ പറയട്ടെ. എന്തിനാണ് ഈ രാത്രി ഈ അച്ഛൻ പലതവണ ഈ രണ്ടച്ഛന്മാര് ഈ മതില് ചാടി ഈ കോൺവെന്റിലേക്ക് വന്നിരുന്നത് എന്തിനാണെന്ന് ബിനു ചാക്കോ ഉത്തരം പറയും. ദാസിന്റെ മൊഴി, എനിക്കിതിന് ഉത്തരം. പിതൃക്കയിൽ ഇടക്കിടക്ക് മതില് ചാടുമെന്ന്, ഇതൊരു പ്രശ്നമല്ലേ? ഉണ്ടാക്കി പറയട്ടെ ശ്രീ ബിനു ചാക്കോ, ഇതൊരു ത്രെട്ട് ആണെങ്കിൽ, അല്ല ഞാൻ പറയട്ടെ, ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ വൈകൃതങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് പുറത്താക്കി സഭ ശുദ്ധീകരിക്കുകയല്ലേ വേണ്ടത്? എന്റെ ചോദ്യം അതാണ്. ഞാൻ പെട്ടെന്ന് തിരിച്ചു തരാം, ഒരു പെട്ടെന്ന് തിരിച്ചെത്താം. ബിനു ചാക്കോ പെട്ടെന്ന് തിരിച്ചു. അതിക്രമിച്ച് കടന്നതിനാണ് സെപ്പറേറ്റ് ആയിട്ട് 100,000 രൂപ പ്രതി കോട്ടൂരിനെ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു കൃത്യമായ തന്നെ ഒരു ഫൈൻഡിങ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി ഒറ്റ നിമിഷം ബിനു ചാക്കോ, ഒപ്പം തന്നെ സിസ്റ്റർ ജസ്മി, അതിലൊരു ഒരൊറ്റ കാര്യം. ഈ കള്ളനായാൽ എന്ത്, സാക്ഷിയല്ലേ ശ്രീ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ? ഒന്ന് വേഗത്തിൽ. ഇത് സാക്ഷി പറഞ്ഞാൽ അവൻ കള്ളനാണോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ലോ കോടതി തീരുമാനിക്കേണ്ടതാണ്. അതൊന്ന് കോടതിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. കോടതിക്ക് ആളെ കാണാൻ പറ്റൂ, ഈ ക്യാൻ അസസ്. ഒരാൾ പച്ച കളവ് ഒരു പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഇതിലിപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ്, ഇതെല്ലാം ബൈപ്പാസ് ചെയ്തിട്ട് ഇതൊരു ഇൻസ്റ്റൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മൾ ജുഡീഷ്യൽ സിസ്റ്റമിൽ ഇങ്ങനെ ഒരു റോട്ടൺനെസ് വന്നിരിക്കുന്നത് എന്ന്. ഒറ്റ നിമിഷം ശ്രീ ഗോവിന്ദ് പറഞ്ഞത്, ഒറ്റ നിമിഷം എനിക്കൊന്ന് താങ്കളോട് ചോദ്യം. പബ്ലിക്കിനുള്ള റോളാണ് ഞാൻ. ഒറ്റ നിമിഷം, താങ്കളോട് ഒരു ചോദ്യം ബിനു ചാക്കോടെ തോന്നുന്നു. എന്താണ് ശ്രീ ബിനു ചാക്കോ ആ ചോദ്യം? സാറെ കേൾക്കാമെങ്കില് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ കോട്ടയം മാർക്കറ്റിൽ ആണ്, ഞാൻ കഞ്ചാവ് ഉപയോഗിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുമെന്ന് 28 വർഷം മുമ്പ് പറഞ്ഞയാളാണ്. 28 വർഷത്തെ മുമ്പുള്ള സംഭവമാണ്. കഞ്ചാവ് എന്ന് പറയുന്ന ഒരു അഡിക്ഷനാണല്ലോ സാറേ. മദ്യപാനം അത് ഒരു രോഗാവസ്ഥയാണല്ലോ. മദ്യപാനത്തിന് അടിമയായിരിക്കുന്ന ഒരാൾ, അപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ നടക്കുന്നു, മാധ്യമങ്ങളുടെ മുന്നിൽ പച്ച തെറിയും പറയുന്നു.
മാകുട്ടിത്തെറി പറഞ്ഞുകൊണ്ടാണ് എന്നെ അവന്മാർ കള്ളനുവാക്കി എന്ന് പറയുന്നത്. അങ്ങനെ ഈ 28 വർഷത്തിന് ഇപ്പുറം പറയുന്ന വ്യക്തിയുടെ സാക്ഷിമൊഴിയുണ്ട് സാർ. ഒരുപക്ഷേ ഇതിലുള്ള ഈ ജഡ്ജ്മെന്റിലെ ലൂപ്പോൾ ആയിട്ട് ഒരുപക്ഷേ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന പോയിന്റ് ഇതായിരിക്കാം ഒരുപക്ഷേ. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത്. ഇത് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കേസ് 28 കൊല്ലം മുമ്പ് തീരുമാനിക്കാൻ ഒരു മാസം മതിയായിരുന്നു. ഇപ്പം നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എന്താണ്, ഇതെന്തുകൊണ്ട് 28 കൊല്ലം എടുത്തു ഈ കേസ് ഇങ്ങനെ ഈ ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ? ഈ 28 കൊല്ലം എടുത്തത് കാരണക്കാർ ആരാണ്? ഇതൊരു ഇൻഡിവിജ്വൽ കേസായിട്ട് എടുത്തിട്ട് അതാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജുഡീഷ്യൽ സിസ്റ്റം, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഒരുമാതിരി പെർഫെക്റ്റാണ്? 50 കൊല്ലം ഞാൻ കഞ്ഞു കുടിച്ചത് ഈ ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ടാണ്. 50th ഇയർ ഓഫ് പ്രാക്ടീസാണ് എൻ്റെത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സെൻസ് ഓഫ് ഡീസൻസി ആൻഡ് ഓണസ്റ്റി. കോടതിയിൽ കടന്നാൽ തന്നെ ബോ ചെയ്തിട്ടാണ് കിടക്കുക കോടതിയിൽ. അവിടെ ഇരിക്കുന്ന ജഡ്ജിന് അത്ര ഫെയ്ത്ത് ഉണ്ട് എന്ന് കാണിച്ചിട്ടാണ്. ആ ഒരു സിസ്റ്റമിൽ നിന്ന് ജഡ്ജിനെ തന്നെ ഒരു സംശയം വരാനുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് ജനങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അത് സ്റ്റേറ്റ്, ഇന്നത്തെ സ്റ്റേറ്റ് ക്രൈം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. തീർച്ചയായും ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, ക്രൈം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതുകൊണ്ട് സ്റ്റേറ്റിന് വിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ജനങ്ങൾ ചേർന്നിട്ട് ഒരു പാനൽ ഉണ്ടാക്കി ഈ പാനൽ ഇതിൽ അന്വേഷിക്കണം. എന്നിട്ട് ആ റിപ്പോർട്ട് പബ്ലിക്കിന് മുമ്പിൽ വെക്കണം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഈ നാട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം ശ്രീ ബിനു ചക്രവർത്തി, താങ്കളോട് തന്നെയാണ് ചോദ്യം. ഇനിയെങ്കിലും ഒരൊറ്റ വരി അഭയുടെ കാര്യത്തിൽ ഒരു കണ്ണീരൊഴുക്കുന്ന രീതിയിലേക്ക് ഒരു വരിയെങ്കിലും കോട്ടയം അതിരൂപയിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അവസാനമായി അല്ല, ഞാൻ അതിനൊറ്റ മറുപടി ഞാനങ്ങ് പറയാം. എൻ്റെ പിതാവിൻ്റെ സഹോദരി, എൻ്റെ സഹോദരിയുടെ മകള്, പിതാവിൻ്റെ സഹോദരൻ്റെ മകളൊക്കെ, ഏറ്റവും അടുത്തുള്ളവരൊക്കെ ഇതേപോലെ തന്നെ കേരളത്തിലെ കോൺവെൻറ്റുകളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അനേക ലക്ഷം വരുന്ന വിശ്വാസികൾ ഒട്ടുമുക്കാലും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 47,000 സന്യാസിനിമാർ സന്യാസികളായും സന്യാസാർത്ഥികളുമായും കേരള സഭയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സന്യാസിനിക്ക് ഈ ജീവിതം തെരഞ്ഞെടുത്ത് സഭയുടെ സ്ഥാപനത്തിലേക്ക് സഭയുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് അഭയയുടെ ജീവിതത്തോട്, ആ മരിച്ചുപോയ അവസ്ഥയോട് ഞങ്ങൾക്കെല്ലാം കണ്ണീരും അനുകമ്പയും സഹതാപവും ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. സിസ്റ്റർ അഭയയുടെ മരണത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുൻപ് ഞാൻ പറഞ്ഞു പോയതും ഇന്നലകളിൽ പറഞ്ഞതുമെല്ലാം ചേർത്ത് വായിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി തുറന്നു പറയാം, ഒരു കാര്യം കൂടി ആത്മാർത്ഥതയോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം. ഇത് സഭയ്ക്കെതിരെയും സഭാ സംവിധാനത്തിനെതിരെയും വരുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളത്. മറിച്ച് ഈ പൊതുസമൂഹം ഉയർത്തി വരുന്ന എല്ലാ ആശങ്കകൾക്കും, പ്രതീക്ഷയോടെ തന്നെ പറയാം, പൊതുസമൂഹം ഈ ഉയർത്തുന്ന എല്ലാ ആശങ്കകൾക്കും പരിഹാരമുണ്ടാകാൻ സഭയിലൊരു പുനർചിന്തയും പുനർവായനയും വേണമെങ്കിൽ, സിസ്റ്റത്തിൽ പുനർചിന്തയും പുനർവായനയും വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സഭയുടെ നേതൃത്വം തയ്യാറാവണം. അത്തരത്തിലുള്ള പോരാട്ടത്തിനും ഞാൻ അടക്കമുള്ളവർ സഭയോടൊപ്പം നിൽക്കും. പക്ഷേ സഭയെ ആക്രമിക്കാൻ വരുന്നവരോടും സഭാസമരക്കളോടും. സിസ്റ്റർ ജസ്മി, അവസാനമായി ഈ വിധി നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്? ഈ അഭയ കേസിന് ശേഷവും പിന്നെയും കിണറുകളിൽ നിന്നും ഫ്രഷ് വാട്ടർ ടാങ്കിൽ നിന്നും അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും മൃതദേഹങ്ങൾ കിട്ടി. ഇനിയും അത് സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കമ്മീഷൻ വെക്കണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ, വളരെ ഉത്തരവാദിത്വപൂർവ്വം ഒരു കമ്മീഷൻ വെക്കണമെന്ന് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് ടീച്ചർ പറയൂ, കേൾക്കാം. വീടുകളിലേക്കാൾ സുരക്ഷിതത്വം കന്യകകൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വീടുകളിൽ നിന്ന് ഈ കന്യകകളെ
സന്യാസത്തിനായിട്ട് വിടുന്നത്, എന്നിട്ട് ഇങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ ഇത് ഒന്നല്ലല്ലോ. ഈ 28 വർഷത്തിനിടയിൽ പിന്നെ എത്ര ശവങ്ങൾ കിട്ടി, അതൊക്കെ ആത്മഹത്യ ആത്മഹത്യ എന്ന് പറഞ്ഞു. തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. അവിടെയും ഞങ്ങൾ ഒരു കണ്ണീരും ഈ മരിച്ചവരെ പ്രതി കണ്ടില്ല. സിസ്റ്റർ ജസ്മി പറയൂ. അപ്പോൾ എന്തൊക്കെയായി പറയണേ? ഈ ഒന്നും പറയാൻ അനുവദിക്കാതെ എന്തൊക്കെയായി മിനു ചാക്കോ പറയണേ? അപ്പോൾ ഇങ്ങനെയുള്ള മൃതശരീരങ്ങൾ നമ്മൾ പിന്നെയും കണ്ടു ധാരാളം. അപ്പോൾ ഒരു കമ്മീഷൻ വെച്ചിട്ട്, ഈ സർക്കാരിന് അധികാരമുള്ള ഒരു കമ്മീഷൻ, ആ കമ്മീഷന് പവർ ഉണ്ടാകണം. എന്നിട്ട് ഇവർക്ക് ഇമെയിലായിട്ടോ വാട്സാപ്പായിട്ടോ ഈ വേദനിക്കുന്നവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാക്കണം. സഭ തെറ്റുകൾ തിരുത്താൻ തിരുത്താൻ തയ്യാറാവണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഒന്നും കണ്ടില്ലേ? ഈ ഫ്രഷ് വാട്ടർ ടാങ്കില് മരിച്ച സിസ്റ്ററിനെ നിങ്ങൾ കണ്ടില്ലേ? ആ കിണറ്റില് മരിച്ച സിസ്റ്ററിനെ നിങ്ങൾ കണ്ടില്ലേ? കിണറ്റില് മരിച്ച അച്ഛനെ കണ്ടില്ലേ? എന്തിനാ ബിനു ചാക്കോ എന്നെ കൊണ്ട് ഇങ്ങനെ എണ്ണിച്ച് പറയണേ? തീർച്ചയായും സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഇപ്പോഴും എനിക്ക് മുന്നിലെ പ്രധാനപ്പെട്ട പ്രശ്നം കെ ടി മൈക്കിൾ എന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്. സിസ്റ്റർ അഭയുടെ തിരോധാനവും അതിൽ ഏതൊക്കെ രീതിയിലുള്ള അവരുടെ മരണവും അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എത്ര ധാർഷ്ട്യത്തോടുകൂടിയാണ് ആ ഉദ്യോഗസ്ഥൻ ഈ സിസ്റ്ററുടെ മരണം, പെടുമരണം, ആത്മഹത്യയാണെന്ന് മുദ്രകുത്തി ആ കുടുംബത്തിൻ്റെ വേദന പോലും ഒന്ന് മനസ്സിലാക്കാതെ, അവർക്ക് ഡിപ്രഷനാണ്, ആത്മഹത്യാ പ്രവണതയാണ്, ആ കുടുംബം മുഴുവൻ വിഭ്രാന്തിയിൽ ഉള്ള രോഗമുള്ളവരാണ്, ഭ്രാന്താണ് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ പ്രീണപ്പെടുത്താനായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടിയത് കൊണ്ടുമായിരിക്കാം. പക്ഷേ അവിടെ തകർന്നു പോകുന്നത് നീതി ലഭിക്കേണ്ട സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ അവകാശമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിലേക്ക് അധികാരികളുടെ ശ്രദ്ധ ഇനി ഒരുപാട് ഉണ്ടായേ മതിയാകും. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് അഭയമാർ നമുക്ക് മുന്നിൽ ഇങ്ങനെ പെട്ടുമരണം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി.